സച്ചിൻ പൈലറ്റ് കോൺഗ്രസ് പാർട്ടി വിട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്ന് ബ്രേക്കിംഗ് നൽകാനെത്തിയ ബി ജെ പി മാധ്യമങ്ങൾ ലഭ്യരായി. സച്ചിൻ പൈലറ്റ് തന്റെ പിതാവ് രാജേഷ് പൈലറ്റിന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സ്വന്തം തട്ടകത്തിൽ നടത്തിയ മെഗാ റാലിക്ക് ശേഷം പ്രഗതിശീൽ കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നായിരുന്നു മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ കോൺഗ്രസിനൊപ്പം തന്നെ നിലയുറപ്പിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. അതോടൊപ്പം സംശുദ്ധമായ രാഷ്ട്രീയത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അശോക് ഗെഹ്ലോട്ടുമായി സച്ചിൻ പൈലറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നം 90% അവസാനിപ്പിക്കാൻ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിനായിട്ടുണ്ട്. അഴിമതിക്കെതിരായ യുവാക്കളുടെ നല്ല ഭാവിക്കായാണ് താൻ ശബ്ദമുയർത്തിയതെന്നും സച്ചിൻ യോഗത്തിൽ ആവർത്തിച്ചു. തനിക്കിപ്പോഴും രാജസ്ഥാനിലെ ജനങ്ങളുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2018 സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതുമുതൽ ഗെഹ്ലോട്ടും പൈലറ്റും തമ്മിൽ അധികാര തർക്കത്തിലാണ്. 2020 ശേഷം അദ്ദേഹത്തെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങളിൽ നിന്നും നീക്കുകയായിരുന്നു. ഇതോടെ പലപ്പോഴായി സംസ്ഥാനത്ത് ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമുണ്ടായിരുന്നു. എന്നാൽ രാഹുലിന്റെ ഉറ്റ സുഹൃത്തായി തന്നെയാണ് സച്ചിൻ പൈലറ്റ് നിലകൊണ്ടു. കർണാടകത്തിലെ പടുകൂട്ടൻ വിജയത്തിൽ നിൽക്കുന്ന കോൺഗ്രസിന് ജനകീയനായി സച്ചിൻ പോകുന്നത് ദേശീയ തലത്തിൽ തന്നെ ക്ഷീണമുണ്ടാക്കും. ഇത് മുന്നിൽ കണ്ട് വിദേശത്തുള്ള രാഹുലിന്റെ ഇടപെടൽ കാരണമാണ് സച്ചിൻ പൈലറ്റ് കോൺഗ്രസിൽ തുടരാനും അതോടൊപ്പം വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കാനും തയ്യാറായതെന്നും സൂചനകളുണ്ട്.